ഹലോ ഓൾ, നമ്മുടെ കുട്ടികൾ സ്കൂളിൽ നിന്ന് വരുന്ന സമയത്ത് അവർക്ക് നല്ല വിശപ്പായിരിക്കും. ആ സമയത്ത് അവർക്കുള്ള സ്നാക്സും അല്ലെങ്കിൽ ഭക്ഷണമൊക്കെ നമ്മൾ വളരെ ശ്രദ്ധയോടുകൂടി തയ്യാറാക്കി വെക്കാറുണ്ട്. അപ്പോൾ ഇന്നത്തെ എൻ്റെ പ്രിപ്പറേഷനാണ് ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ആദ്യം തന്നെ അവർ വന്നു കയറുമ്പോൾ തന്നെ അവർക്ക് നല്ല വിശപ്പായിരിക്കും. അതുകൊണ്ട് പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള കോൺഫ്ലേക്സ് ആണ് ഞാനിവിടെ എടുക്കുന്നത്. കുട്ടികൾക്ക് ഇത് ഒരുപാട് ഇഷ്ടമാണ്. ഒരു പക്ഷേ ബ്രേക്ക്ഫാസ്റ്റിന് അത് കഴിച്ചിട്ടുണ്ടെങ്കിൽ വൈകുന്നേരം കഴിക്കാൻ സാധ്യതയില്ല. അപ്പോൾ നമുക്ക് വേറെ എന്തെങ്കിലും ഉണ്ടാക്കി കൊടുത്താൽ മതിയാവും. അപ്പോൾ ഇവിടെ ഞാനിത് വൈകുന്നേരം എടുക്കുന്നുണ്ട്. വളരെ കുറച്ച് എടുക്കുന്നുള്ളൂ കേട്ടോ, കുട്ടികൾ വളരെ കുറച്ച് കഴിക്കുള്ളൂ, അതുകൊണ്ട് വളരെ ചെറിയ ക്വാണ്ടിറ്റി എടുക്കുന്നുള്ളൂ. ഇതിലേക്ക് നല്ല തിളച്ചിട്ടുള്ള പാല് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ ഒരു സൈഡിലേക്ക് നമുക്ക് മാറ്റി വയ്ക്കാം. അപ്പോൾ കോൺഫ്ലേക്സ് ആദ്യം തന്നെ അവർക്ക് കഴിക്കുമ്പോൾ ചെറിയ ദാഹവും അതുപോലെ തന്നെ ചെറിയ വിശപ്പും ഒക്കെ മാറും. അപ്പോൾ ഇതിൽ വന്നിട്ട് ബദാം, ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ ചേർന്നിട്ടുള്ള കോൺഫ്ലേക്സ് ആണ് കേട്ടോ. അപ്പോൾ ഇതിൽ അതല്ലാത്തതാണെങ്കിലും നല്ലത് തന്നെയാണ്. ഇത് കഴിക്കുകയാണെങ്കിൽ അവർക്ക് നല്ലൊരു എനർജി, ആ സ്കൂൾ വിട്ട് വരുമ്പോഴുള്ള ആ ക്ഷീണവും തളർച്ചയൊക്കെ മാറാനായിട്ട് ഹെൽപ്ഫുള്ളായിരിക്കും. ഇനി നമുക്ക് അടുത്ത ഐറ്റം തയ്യാറാക്കാം. ഇതൊക്കെ നമുക്ക് വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയതാണ്. ഇനി ബ്രെഡ് പിസയാണ് തയ്യാറാക്കുന്നത്. കുട്ടികൾക്ക് ഒരുപാട് ഇഷ്ടമാണ് പിസ്സ. അപ്പം നമ്മൾ പിസ്സ ഉണ്ടാക്കാനായിട്ട് എല്ലാ ദിവസവും ഉണ്ടാക്കി കൊടുക്കാൻ നമുക്ക് പറ്റില്ല. മാത്രമല്ല എന്താ, ഒരുപാട് സമയം കൂടി അതിന് ആവശ്യമാണ്. അപ്പം ഞാനിവിടെ ബ്രെഡ് കൊണ്ട് പിസ്സ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ബാക്കി അവയില്ല, നമുക്കൊരു കറക്റ്റ് ഒരു അളവ് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇവിടെ രണ്ടെണ്ണം, രണ്ട് പേരാണ് ഉള്ളത്. അപ്പോൾ രണ്ടെണ്ണമാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ബട്ടർ തേച്ചിട്ട് ബ്രെഡ് ഒന്ന് ടോസ്റ്റ് ചെയ്യണം. ബട്ടർ തന്നെ എടുക്കുക. അപ്പോൾ നെയ്യോ അല്ലെങ്കിൽ ഓയിലൊക്കെ എടുക്കരുത്, കാരണം ബ്രെഡ് നല്ല ഹാർഡായി പോവും. അപ്പോൾ ചെറുതായിട്ട് ചെറിയ തീയിൽ ടോസ്റ്റ് ചെയ്താൽ മതി. അപ്പോൾ ഒരു സൈഡ് ടോസ്റ്റ് ചെയ്തതിന് ശേഷം നമ്മളിത് തിരിച്ചിടുന്നുണ്ട്. അപ്പോൾ നമ്മൾ ടോസ്റ്റായ, നന്നായി ടോസ്റ്റായ ഭാഗം എടുത്തതിന് ശേഷം ഇതുപോലെ പ്ലേറ്റിലേക്ക് വെച്ച് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് പിസ്സ സോസ് അപ്ലൈ ചെയ്ത് കൊടുക്കാം. പിസ്സയ്ക്ക് എപ്പോഴും പിസ്സ സോസ് തന്നെ എടുക്കുക. ടൊമാറ്റോ സോസൊക്കെ അപ്ലൈ ചെയ്യണതിൽ നല്ല ടേസ്റ്റ് ഈ ഒരു സോസിന് തന്നെയാണ്. ആ ഒരു മണവും ഗുണമൊക്കെ ഇതിന് തന്നെയാണ് ഉള്ളത്. ഒറിഗാനോ ഒക്കെ അതുപോലെ ചില്ലി ഫ്ലേക്സൊക്കെ ആഡ് ചെയ്തിട്ടുള്ളതാണിത്. ഇനി ചീസ് ഇട്ട് കൊടുക്കാം. ഞാൻ ഇവിടെ ഗ്രേറ്റഡ് ചീസാണ് എടുക്കുന്നത്. ബ്രെഡ് ആയതുകൊണ്ട് നിങ്ങൾക്ക് സ്ലൈസ് ആയിട്ടുള്ള ചീസ് സ്ലൈസ് ഉണ്ടെങ്കിൽ അതായിരിക്കും ഉപയോഗിക്കാൻ എളുപ്പം. ചീസ് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ കട്ട് ചെയ്തിട്ടുള്ള എന്തെങ്കിലും വെജിറ്റബിൾസ്, ക്യാപ്സിക്കം, ഓണിയൻസ്, അതുപോലെ തന്നെ ഒലീവ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് ചേർക്കാം. ഇത് വളരെ എളുപ്പത്തിലുള്ള പരിപാടിയാണ് കേട്ടോ ഈ ബ്രെഡ് പിസ്സ. കുട്ടികൾ കഴിക്കുകയും ചെയ്യും, അതുപോലെ നമുക്കിത് ഉണ്ടാക്കാനായിട്ട് യാതൊരു ബുദ്ധിമുട്ടില്ല. പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റും. കുഴയ്ക്കുക, അരയ്ക്കുക, വേവിക്കുക, അങ്ങനത്തെ പരിപാടികളൊന്നുമില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് എളുപ്പത്തിൽ പെട്ടെന്ന്, കുട്ടികൾ വീട്ടിലെത്തുന്നതിന് ഒരു അരമണിക്കൂർ മുമ്പൊക്കെ ഇതൊക്കെ ചെയ്യാൻ തുടങ്ങിയാൽ മതിയാവും. ഒരു 15 മിനിറ്റ് മുമ്പ് പോലും ചെയ്താൽ മതിയാവും, കാരണം ചൂടോടുകൂടിയല്ലേ ഇത് കഴിക്കുന്നത്. അപ്പോൾ ഞാൻ അവിടെ ക്യാപ്സിക്കം, ഓണിയൻസ്, ഒരു കഷ്ണം തക്കാളിയൊക്കെ വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ സ്വീറ്റ് കോൺ ഇരിപ്പുണ്ട്, അതും ജസ്റ്റ് ഒന്നോ രണ്ടോ എണ്ണോ ഒക്കെ ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ കുട്ടികൾക്ക് പെപ്പർ, ക്രഷ്ഡ് പെപ്പറോ അല്ലെങ്കിൽ ചില്ലി ഫ്ലേക്സൊന്നും ആവശ്യമില്ല, അതുകൊണ്ട് അതൊന്നും ചേർക്കുന്നില്ല. അവർ നല്ല എരിവായിരിക്കും. നമ്മുടെ സോസിൽ ഇതൊക്കെ ഉണ്ട്, അതുകൊണ്ട് അതൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ഇനി നമ്മൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതിനെ മൂടി വെച്ച് ഇതിലെ നമ്മൾ ചേർത്ത് കൊടുത്തിരിക്കുന്ന ചീസൊക്കെ നന്നായിട്ട് മെൽറ്റാവുന്ന വരെ ചൂടാക്കിയെടുക്കണം. ചെറിയ തീല വയ്ക്കുന്ന കേട്ടോ. അപ്പോൾ തീയൊന്നും ഇല്ലെങ്കിലും ഇത് മെൽറ്റായി കൊള്ളുമെങ്കിൽ അങ്ങനെ വെച്ചാലും മതി. അപ്പോൾ ഇത് നമ്മൾ, നമ്മുടെ ഐറ്റംസ് റെഡിയായി. കുറച്ച് ഡേറ്റ്സ് വെക്കുന്നുണ്ട്, അതുപോലെ കാഷ്യൂ നട്ട്, ബദാമൊക്കെ വെക്കുന്നുണ്ട്. ഇത് ഓരോന്നിടത്ത് കഴിക്കുന്നത് നല്ലതാണ് കുട്ടികൾക്ക്. അവരുടെ എന്താ പറയുക, ബ്രെയിനിന് വളരെ നല്ലതാണ്. ഇതിന് പകരമായിട്ട് ഫ്രൂട്ട്സ് വെച്ചാലും മതിയാവും. അപ്പം നമ്മൾ ഓരോ ദിവസം മാറ്റി വെച്ച് കൊടുത്താൽ മതി. ഇവിടെ ബ്രെഡ് പിസ്സ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മുടെ കോൺഫ്ലേക്സ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് കേട്ടോ ഞാനിന്ന് കുട്ടികൾക്കായിട്ട് റെഡിയാക്കി വെക്കുന്നത്. അപ്പോൾ നിങ്ങളും അവർക്ക് സ്നാക്സ് എന്ത് തയ്യാറാക്കുമെന്ന് ചിന്തിച്ചിരിക്കുന്ന സമയത്ത് ഇതുപോലെ ഈസി ആയിട്ട് ട്രൈ ചെയ്ത് നോക്കൂ. കുട്ടികൾക്ക് ഇഷ്ടമാവും. അവർ വരുമ്പോൾ തന്നെ ഇങ്ങനെ കാണുമ്പോൾ അവരെന്തായാലും കഴിക്കുകയും ചെയ്തോളും. അപ്പോൾ വീഡിയോ കണ്ടതിന് നന്ദി. താങ്ക് യു.